നൂറ് ദിവസം പിന്നിട്ട ഗാസയിലെ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കാൻ പദ്ധതി തയ്യാറാക്കിയിരിക്കുകയാണ്. ഖത്തർ, ഈജിപ്ത്, അമേരിക്ക എന്നീ രാജ്യങ്ങൾ ചേർന്നാണ് പദ്ധതി ഒരുക്കിയിരിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കുക, ബന്ദികളെ മോചിപ്പിക്കുക, പലസ്തീൻ രാജ്യം രൂപീകരിക്കാൻ സാഹചര്യമൊരുക്കുക തുടങ്ങി നിരവധി കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പദ്ധതി. ഇസ്രയേലും ഹമാസും പദ്ധതി അംഗീകരിച്ചാൽ യുദ്ധം അവസാനിക്കുമെന്ന് വാൾസ്ട്രീറ്റ് ജേണലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പദ്ധതി പൂർണ്ണമായി നടപ്പാക്കുന്നതിന് 90 ദിവസം വേണ്ടിവരും. ഹമാസ് തടവിലാക്കിയ ഇസ്രയേൽ സൈനികരെയും പൗരന്മാരെയും വിട്ടയക്കുക, ഇസ്രയേൽ ജയിലിലുള്ള പലസ്തീൻകാരെ മോചിപ്പിക്കുക തുടങ്ങിയവയും പദ്ധതിയുടെ ഭാഗമാണ്. ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈനികർ പൂർണ്ണമായും പിന്മാറും. ഗാസയിൽ പലസ്തീൻകാർക്ക് യാത്രാ സ്വാതന്ത്ര്യം നൽകും. ഗാസയ്ക്ക് മുകളിൽ നിരീക്ഷണ ഡ്രോണുകൾ പറക്കുന്നത് അവസാനിപ്പിക്കും. ഗാസയിലേക്കുള്ള സഹായ വസ്തുക്കൾ എത്തുന്നത് ഇരട്ടിയാക്കും. എന്നിവയെല്ലാം 3 രാജ്യങ്ങളും ചേർന്ന് തയ്യാറാക്കിയ പദ്ധതിയുടെ ആദ്യഘട്ടമാണ്. ഹമാസ് തടവിലാക്കിയ ഇസ്രയേൽ സൈനികരെ വിട്ടയക്കുക, പലസ്തീൻകാരെ ഇസ്രയേൽ വിട്ടയക്കുക എന്നതാണ് 2ാം ഘട്ടം. ഗാസ അതിർത്തിയിൽ നിന്ന് ഇസ്രയേൽ സൈനികരെ പിൻവലിക്കുക എന്നത് 3ാം ഘട്ടത്തിലാണ് വരിക. ഈ വേളയിലാകും ഹമാസ് തടവിലുള്ള അവസാനത്തെ വ്യക്തിയെ കൈമാറുക. 3 ഘട്ടങ്ങളായിട്ടാണ് യുദ്ധം അവസാനിപ്പിക്കുന്ന പദ്ധതി നടപ്പാക്കുക എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സ്ഥിരം വെടിനിർത്തൽ, സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളുമായി ഇസ്രയേൽ ബന്ധം സ്ഥാപിക്കൽ, പലസ്തീൻ രാജ്യം രൂപീകരിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികളിലേക്ക് കടക്കൽ എന്നിവയെല്ലാം പിന്നീടാകുമെന്ന് ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പലസ്തീൻ രാജ്യം രൂപീകരിക്കുന്നതിനെതിരായ നിലപാട് ഇസ്രയേൽ മയപ്പെടുത്തുമോ എന്ന കാര്യം അവ്യക്തവുമാണ്. സ്ഥിരം വെടിനിർത്തലിന് പകരം 2 ആഴ്ച വെടിനിർത്താമെന്ന നിർദ്ദേശമാണ് ഇസ്രയേൽ മുന്നോട്ട് വയ്ക്കുന്നത്. വെടിനിർത്തൽ സംബന്ധിച്ച കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ കെയ്റോയിൽ വിശദമായ ചർച്ച നടക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ട് വരുന്നത്. അതേസമയം ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെ ഓഫീസ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. പുതിയ പദ്ധതിയിൽ ഹമാസിൻ്റെ നിലപാട് എന്ത് എന്നത് സംബന്ധിച്ചും റിപ്പോർട്ടിലില്ല. ഹമാസിൻ്റെ മുതിർന്ന നേതാക്കളായ ഇസ്മയിൽ ഹനിയ, യഹിയ സിൻവർ എന്നിവയുടെ ഭാവി എന്ത് എന്നതും അവ്യക്തമാണ്. ഗാസയിൽ നിന്ന് ഹമാസിനെ പുറത്താക്കണമെന്ന ഇസ്രയേൽ ആവശ്യം അംഗീകരിക്കുമോ എന്ന ചോദ്യത്തിനും ഉത്തരം ലഭ്യമല്ല. US പ്രതിനിധി ഈ ആഴ്ച ഈജിപ്തും ഖത്തറും സന്ദർശിക്കുമ്പോൾ വിശദമായ ചർച്ച നടക്കും എന്നാണ് റിപ്പോർട്ട്. ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരമായി ഇസ്രയേൽ സൈന്യത്തെ പിൻവലിക്കുക, തടവിലുള്ള പലസ്തീനികളെ മോചിപ്പിക്കുക, ഗാസയിലെ ഹമാസ് ഭരണകൂടത്തെ അംഗീകരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഹമാസ് മുന്നോട്ട് വെച്ചത്. എന്നാൽ ഹമാസിൻ്റെ കരാർ അംഗീകരിക്കുന്നത് ഇസ്രയേൽ സൈന്യത്തിൻ്റെ ശ്രമങ്ങളെ വ്യർത്ഥമാക്കുന്നതാണ് എന്നാണ് നെതന്യാഹു പ്രതികരിച്ചത്. എന്തുതന്നെയായാലും ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കും വരെ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ആവർത്തിച്ചു പറയുന്ന പ്രധാനമന്ത്രി നെതന്യാഹുവിൽ ഇതിൽ എങ്ങനെ പ്രതികരിക്കുമെന്നതും ചോദ്യമാണ്.